ഇവിടെ ഇത് 15-ാമത്തെ ഡിക്ഷണറി പേജാണ്. 610 തൊട്ട് എൻ്റെ വീഡിയോ ചാനലിൽ 610 തൊട്ട് ഞാൻ ഡിക്ഷണറി തൊട്ട് എഴുതുന്നുണ്ട് വാക്കുകൾ. അങ്ങനെ നിങ്ങളത് നോക്കിക്കോളൂ, പ്ലേലിസ്റ്റിൽ കാണും. ഇതിപ്പോൾ ഇഖ 14 എണ്ണം ഓൾറെഡി എൻ്റെ യൂട്യൂബിൽ പ്ലേലിസ്റ്റിൽ ഡിക്ഷണറി പറഞ്ഞ് മലയാളം ഷോർട്ടാൻ നോക്കിയാൽ കാണും. നിങ്ങളതൊക്കെ നല്ലോണം പഠിക്കണം, പരീക്ഷയൊക്കെ വരാൻ പോകണമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ വാക്കുകൾ പഠിച്ചാൽ ബുദ്ധിമുട്ടില്ല. നഖം, നാഘ, ഈ ഖ എന്ന് പറയണ അതിഘര ഘോഷമാണ്. ഇരട്ടക്ഷരത്തിനും അതിഘര ഘോഷത്തിനും ഗുണന ചിഹ്നം ഇടണം. അപ്പോൾ ഇവിടെ ഗം എന്നിട്ടിട്ടുണ്ട്, അം വരുന്നുണ്ട്. അപ്പോൾ ഗുണന ചിഹ്നത്തിൻ്റെ കൂടെ ഒരു വൃത്തം അറ്റാച്ച് ചെയ്ത് എഴുതണം. മുഖം, മാ ഖ അം. സഖിത്വം, സാവൃത്തം കാത്ത. പിന്നെ തുവാ, തുവാ എന്നുള്ളതിന് ഇങ്ങനെ വലതുവശത്തുള്ള ചന്ദ്രക്കല എഴുതിയിട്ട് അതിൻ്റെ അകത്ത് സാവൃത്തം എഴുതണം. സഖി, സാവൃത്തം ഖ. ഖി മൂന്നാം സ്ഥാനത്താണ് സ്വരം വരുന്നത്, അപ്പോൾ മൂന്നാം സ്ഥാനത്ത് ഇടണം. ശേഖരം, സാവൃത്തം ഗ, മുകളിലോട്ടുള്ള ആറ്, അന്നുള്ളതിന് വൃത്തം. സുഖമില്ല, സാവൃത്തം ഖ, മാല്ല. ഇല്ല വേണം ത്രുതിലേന എഴുതാൻ, സാവൃത്തം ഖ. മില്ല അവിടെ ഗുണന ചിഹ്നം. പ്രഖ്യാതി, ആറുക്ക് പ, ഖ, ഖ. ഇത് ഖ്യാന്ന് വരും. അപ്പോൾ പ്രഖ്യാതി എന്ന് വായിച്ചോളൂ, പ്രഖ്യാതി. പ്രഖ്യ, അറുക്ക പാക, പ്രഖ്യ. പ്രഖ്യ നമ്മൾ പറയില്ലല്ലോ, അപ്പോൾ പ്രഖ്യ എന്നല്ലേ പറയുള്ളൂ. അതൊക്കെ നമുക്ക് നമ്മുടെ അറിവനുസരിച്ച് നമ്മളെ മാറ്റി പറഞ്ഞോളാം. രൂപരേഖ, റാ പ ത്രൂ ദി ലൈൻ, ദെൻ രാ ഖ. ദുഃഖം, ഇത്താ ഖ, ഗുണന ചിഹ്നം സാവൃത്തം. പ്രമുഖമായ, ആറുക്ക പ, എം പ്രമുഖം, ഖ സാവൃത്തം ആയ. അയ, ഇയ, ഉയ ഒക്കെ ആദ്യം പഠിച്ച ഭാഗങ്ങളാണ്. ഇങ്ങനെ ഒരു ഇതിട്ടാൽ മതി. ലേഖ, മുകളിലോട്ടുള്ള എൽ ഖ, ലേഖകൻ, മുകളിലോട്ടുള്ള എൽ ഖ എൻഹുക്ക്. ലേഖനി, മുകളിലോട്ടുള്ള ല ഖ ന. ലിഖിതം, ല ഗാത്തം. ഇവിടെ മൂന്നാം സ്ഥാനത്ത് ഇട്ടിട്ടുണ്ട്. അതെന്താണ് ഇട്ടിരിക്കണേ? ലിഖി, ലിഖിയുടെയാണ് ഇവിടെ അടയാളം ഇട്ടിരിക്കണേ. അല്ലാണ്ട് ഇതിൻ്റെ അപ്പുറത്തെ കൊണ്ടിടാൻ പാടില്ല. ബിഫോർ ദി സെക്കൻഡ് സ്ട്രോക്ക് അധികൻ, രണ്ടാമത്തെ രേഖയുടെ മുമ്പിൽ മൂന്നാം സ്ഥാനത്ത് വേണം. മൂന്നാമത്തെ സ്വരം വരുമ്പോൾ എഴുതുവാൻ. സുമുഖന്മാർ, സാവൃത്തം മാ ഖ ന ഇൻ. ഇവിടെ എന്താണ് വ്യത്യാസം? ഇത് ബഹുവചനമാണ്, അപ്പോൾ രണ്ട് എഴുതണം, രണ്ട് മധ്യത്തിൽ എഴുതണം. സുഗമമായി, സാവൃത്തം മാ ഖ സുഗമ അം ആയി. ആഭിമുഖ്യം, ബാ മാ ഖ. പിന്നെ മുകളിലോട്ടുള്ള ചന്ദ്രക്കല, ഇതിനകത്ത് സാവൃത്തം. മുഖ്യമന്ത്രി, മാ ക മാ നർ. ഇങ്ങനെ എഴുതാം, മാ ക നർ എന്നും എഴുതാം. ഇത് പുതിയ ഷോർട്ട് ഫോമാണ്, ഇത് എഴുതിയാൽ മതി. തുറമുഖം, തിർ എം ഖ, ഗുണന ചിഹ്നം സാവൃത്തം. സംസ്ഥാന തുറമുഖ ഓഫീസർ, സാവൃത്തം മാ സാവൃത്തം ഇത് സാവൃത്തം, മുകളിലോട്ടുള്ള ആറ്. ജനസംഖ്യ, ഇതിലൊക്കെ ഖ വരുന്നുണ്ട്, എല്ലാത്തിലും ഖ വരുന്നുണ്ട്. ജാന സാവൃത്തം ഇങ് ഖ, ഖ്യ മുകളിലോട്ടുള്ള ചന്ദ്രക്കല. സംഖ്യ, സാവൃത്തം ഇങ് ഖ, ഖ മുകളിലോട്ടുള്ള ചന്ദ്രക്കല. പൊതുമേഖല, പാത്ത മാ ഖ ഇൽ, മാ എലൂക്ക് മേഖല. ആഭിമുഖ്യത്തിൽ, ബ മാ ഖ. പിന്നെ മുഖ്യ, മുകളിലോട്ടുള്ള ചന്ദ്രക്കല. ലാരകയുടെ കാൽഭാഗം ഇത്തിൽ വരാൻ. പ്രഖ്യാപിച്ചു, ആറുക്ക് പ ഖ ച ചു. പത്രലേഖകരോട്, പാത്തർ ല അറുക്ക ഖ ഓട്. പാടശേഖരങ്ങൾ, പാഹ്രസ്വം ട സാവൃത്തം ഖ. ശേഖരങ്ങൾ ബഹുവചനം, ഇതൊരു പ്രത്യേക ഔട്ട്ലൈനാണ്, പാട ഉള്ളു.
സാ ഇവിടുത്തെ ഇങ്ങനെ വേണം എഴുതാൻ. ഇപ്പുറത്തേക്ക് വരരുത്. നമ്മൾ ആവശ്യം എന്നൊക്കെ എഴുതണം, ആവശ്യപ്രകാരം എന്നൊക്കെ എഴുതണം പോലെ ഒരു പ്രത്യേക ഔട്ട്ലൈനാണ്. ഔട്ട്ലൈൻ സാവൃത്തി എഴുതിയിട്ട് വലത്തോട്ട് നീക്കണം. അംഗസംഖ്യ ഇങ്ങാസാവൃത്തം, ഇങ്ങാസാവൃത്തം യായ. പ്രഖ്യാപനവുമായി അറുക പാക്ക. പ്രഖ്യാപനം അമ്മെന്നുള്ളതിന് അവസാനം ഹുക്കോ സർക്കിളോ വന്നിട്ട് അമ്മ വരികയാണെങ്കിൽ സാവൃത്തത്തിന് ഒരു ചെറിയ വാലിടണം. പ്രമുഖനായ ആറുക്ക മാഘാന. പ്രമുഖനായ ഒരഭിമുഖം താഴോട്ടുള്ള ആറ് മാഘ ഉടനെ ചിഹ്നം സാവൃത്തം. അഖിലം ഗാല ഇവിടെ അഖി മൂന്നാം സ്ഥാനത്താണ്, മുകളിലോട്ടാണ് എഴുതാൻ. ഖനനം ഗാന അം. മുഖക്കണ്ണാടി മാ ഘ. പിന്നെ ഒരു ക, പിന്നെ നാട്ട. മുഖഛായ മാ ഘ ഗുണന ചിഹ്നം ച അയ. ഖഗം ഖഗം എന്നുള്ളതിന് ഗുണന ചിഹ്നം അം. ഗർജനം ഘ ഗുണന ചിഹ്നം താഴോട്ടുള്ള ആറ് ജ എനൂക്ക്. വേണമെങ്കിൽ ആറുക്ക് ഖവും എഴുതാം, അങ്ങനെയും എഴുതാം. ഖ്യാതി ഗാത്ത മുകളിലോട്ടുള്ള ചന്ദ്രക്കല. ഖാദി ഖാത്ത. അപ്പോൾ ഖ വരുമ്പോൾ ഗുണന ചിഹ്നം ഇട്ടോളണം, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് വളരെ പ്രധാനമാണ്. ഞാനിങ്ങനെ ഡിക്ഷണറി ഓരോന്നോരോന്നായിട്ടിട്ടും നിങ്ങൾ ഫോളോ ചെയ്യണം പരീക്ഷയ്ക്ക്. ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ഖ വരുമ്പോൾ നിങ്ങൾ പ്രത്യേക പെട്ടെന്ന് ഓർമ്മ വരും ഗുണന ചിഹ്നം എഴുതണമെന്ന്. അതിനുവേണ്ടിയാണ് ഞാനിത് പോസ്റ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ധാരാളം പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ചെയ്തെങ്കിൽ പ്ലേലിസ്റ്റിൽ എൻ്റെ എല്ലാം കാണാം, ഡിക്ഷണറി കാണാം, ഒഫീഷ്യൽ രേഖകൾ എഴുതിയിട്ടുണ്ട് അതൊക്കെ കാണാം. ഇതൊക്കെ എല്ലാം കൂടി പഠിച്ചാലേ പരീക്ഷയ്ക്ക് നമ്മൾ പാസ്സാവാൻ പറ്റുള്ളൂ. അതുകൂടാണ്ട് സ്പീഡ്. ഞാൻ ധാരാളം മലയാളം ഷോർട്ട് ഹാൻഡ് 50 വാക്ക് ലോവർ, 75 വാക്ക് ഹയർ ഒക്കെ എഴുതിയിട്ടുണ്ട്. അതുകൂടാണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതും ഇട്ടിട്ടുണ്ട്. എല്ലാം എൻ്റെ ഈ വീഡിയോ ചാനലിൽ നിങ്ങൾ നോക്കണം. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. എല്ലാവരും നല്ലോണം കഠിന ശ്രമം പരിശ്രമിക്കുക, നല്ലോണം പ്രാക്ടീസ് ചെയ്യുക, ചെയ്താൽ മാത്രമേ ഇതെല്ലാം എഴുതുവാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ.